നമസ്കാരം മംഗളം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ശാലറ്റ് പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ ആരംഭിച്ച പട്ടിണി യുദ്ധം അവസാനിപ്പിക്കുകയാണ് തങ്ങളുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ മേധാവി ഇസ്മായിൽ ഹനിയ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഖത്തർ ഷെയ്ഖ് തമീം ബിൻ ഹമാദ് അൽ താനിയുമായി നടത്തിയ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്രായേൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് ചർച്ചയെ മറയാക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഗസയിൽ പട്ടിണി രൂക്ഷമാവുകയാണെന്നും ദിവസങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടേക്കാമെന്നും ഗസ ആരോഗ്യ ആരോഗ്യമന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു വലിയ മാനുഷിക ദുരന്തം ഒഴിവാക്കാൻ എത്രയും വേഗം ഭക്ഷണവും കുടിവെള്ളവും ലഭ്യമാക്കാൻ അന്താരാഷ്ട്ര ഏജൻസികളോട് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വക്താവ് അഷ്റഫ് അൽ ഗുദ്ര ആവശ്യപ്പെട്ടു ഗസ മുനമ്പിലെ യുദ്ധബാധിതരായ ജനങ്ങൾക്ക് അടിയന്തര സഹായം നൽകണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് പോലും ഇസ്രായേൽ പാലിക്കുന്നില്ലെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആരോപിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം സഹായങ്ങളുമായി ഗസയിലെത്തുന്ന ട്രക്കുകളുടെ കണക്കിൽ മുപ്പത് ശതമാനം കുറവുണ്ടായിട്ടു ജനുവരി ഫെബ്രുവരിയിൽ പ്രതിദിനം തൊണ്ണൂറ്റിമൂന്ന് ട്രക്കുകൾ ഗസയിലേക്ക് എത്തിയിരുന്നു വിധിക്ക് മുമ്പുള്ള മൂന്നാഴ്ചകളിൽ ഒരു ദിവസം ഗസയിലേക്ക് ട്രക്കുകൾ എത്തിയിരുന്നെങ്കിൽ ഫെബ്രുവരി ഒൻപതിനും ഒന്നിനുമിടയിൽ ഇത് കുറഞ്ഞു വടക്കൻ ഗസയിലേക്ക് ഇന്ധന വിതരണം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് കഴിഞ്ഞയാഴ്ച വേൾഡ് ഫുഡ് പ്രോഗ്രാം സഹായങ്ങൾ നൽകുന്നത് നിർത്തിവയ്ക്കാൻ നിർബന്ധിതരായിരുന്നു അതേസമയം ഗസാ മുനമ്പിലെ യുദ്ധബാധിതരായ ജനങ്ങൾക്ക് അടിയന്തര സഹായം നൽകണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് പോലും ഇസ്രായേൽ പാലിക്കുന്നില്ലെന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നത് ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് സമർപ്പിച്ച ഹർജിയിലാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ പ്രതികരണം ജനുവരി ജനുവരിയാറിന് ഗസയിലെ മനുഷ്യർക്ക് ആവശ്യമായ അടിയന്തര ഒരുക്കി നൽകാൻ ഇസ്രായേലിനോട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടിരുന്നു ഒരു മാസത്തിനുള്ളിൽ വിധി അനുസരിച്ചുകൊണ്ട് ഇസ്രായേൽ എന്തൊക്കെ നടപടികൾ പാലിച്ചെന്നുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവുകൾ ഒന്നും തന്നെ ഇസ്രായേൽ പാലിച്ചില്ലെന്ന് മാത്രമല്ല കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഗസേയിലെ മനുഷ്യർ നേരിടുന്നത് ഇസ്രായേൽ സർക്കാർ കോടതി വിധിയെ അട്ടിമറിക്കുകയാണ് ചെയ്തതെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഡയറക്ടർ ഒമർ ഷാക്കിർ പറഞ്ഞു കോടതി ഉത്തരവിന് ശേഷം റഫേലേക്ക് ഒരു സഹായവും കടത്തിവിടാൻ ഇസ്രായേൽ തയ്യാറായില്ലെന്നും അവർ ആരോപിച്ചു കോടതി ഉത്തരവ് പാലിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ എല്ലാ രാജ്യങ്ങളോടും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആവശ്യപ്പെട്ടു പട്ടിണെ യുദ്ധത്തിലെ ആയുധമാക്കി മാറ്റാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം സഹായങ്ങളുമായി ഗസയിലെത്തുന്ന ട്രക്കുകളുടെ കണക്കിൽ മുപ്പത് ശതമാനം കുറവുണ്ടായിട്ടു ജനുവരി ഫെബ്രുവരി പ്രതിദിനം തൊണ്ണൂറ്റിമൂന്ന് ട്രക്കുകൾ ഗസയിലേക്ക് എത്തിയിരുന്നു മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം